എല്ലാവർക്കും മൈ റെസിപ്പി ഫാക്ടറിയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് തമിഴ്നാട്ടുകാരുടെ സ്വന്തം ഡിഷായിട്ടുള്ള പൊങ്കൽ ഉണ്ടാക്കാം. ഇതിന് അവർ വെൺപൊങ്കൽ എന്നാണ് പറയുക. ഒരുപാട് വെറൈറ്റി പൊങ്കൽ അവർക്കുണ്ട്. പക്ഷേ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഈ പൊങ്കലാണ്. അപ്പോൾ നമുക്കതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് നോക്കാം. കറിവേപ്പില, കശുവണ്ടി, ചെറിയ ജീരകം, ഇഞ്ചി, കുരുമുളക്, പിന്നെ പച്ചരി വേണം, പിന്നെ പാസിപ്പരിപ്പ് വേണം. പാസിപ്പരിപ്പ് എന്ന് അവർ പറയുന്നത് നമ്മുടെ ഇവിടുത്തെ ചെറുപയർ പരിപ്പാണ്. പിന്നെ ആവശ്യത്തിനുള്ള നെയ്യും കായും, ഇത്രയും ആവശ്യമുള്ളൂ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള പൊങ്കൽ നമുക്ക് എങ്ങനെ ഉണ്ടാക്കി നോക്കാം. 1:1 എന്ന കണക്കിലാണ് നമ്മൾ പച്ചരിയും ഈ ചെറുപയർ പരിപ്പും എടുക്കേണ്ടത്. നോർമൽ അരി വെച്ചിട്ട് പൊങ്കൽ ഉണ്ടാക്കാവുന്നതാണ്. പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ടാവുക പച്ചരി വെച്ചിട്ട് ഉണ്ടാക്കുന്നതായിരിക്കും. പിന്നെ തമിഴ്നാട്ടിൽ അവർ പറയുക എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇപ്പം ഹാർവെസ്റ്റ് ചെയ്ത് എടുത്തിട്ടുള്ള പച്ചരിയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പം നല്ല ആ അരി നന്നായിട്ട് കുഴഞ്ഞ് കിട്ടും. അപ്പം ഇതിൻ്റെ ടെക്സ്ചർ, ഈ പൊങ്കലിൻ്റെ ടെക്സ്ചർ എങ്ങനെയാണെന്ന് വെച്ചാൽ നല്ല കുഴഞ്ഞിരിക്കണം. പക്ഷേ കഞ്ഞി പോലെ ആവാൻ പാടില്ല. എന്നാലും അത്യാവശ്യം നല്ല കുഴഞ്ഞിരിക്കുന്ന ഒരു പരിവാണ് ഇതിൻ്റെ. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, നമ്മൾ എത്ര ക്വാണ്ടിറ്റി ആണോ ഈ പരിപ്പും പച്ചരി എടുക്കുന്നത് അതിൻ്റെ 3 ഇരട്ടി വെള്ളം എടുക്കണം. കറക്റ്റ് 3 ഇരട്ടി എടുക്കാൻ പാടുള്ളൂ. ഇപ്പം ഞാനിവിടെ 1 കപ്പ് പച്ചരിയും 1 കപ്പ് മുങ്ങാലും എടുത്തിട്ടുണ്ട്. അത് അപ്പം ഞാൻ 6 കപ്പ് വെള്ളമാണ് ഒഴിക്കുന്നത്. അപ്പം ഞാനിവിടെ വെള്ളമൊക്കെ അളന്ന് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് കുക്കറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നന്നായിട്ട് ഈ അരിയും ചെറുപയർ പരിപ്പും കഴുകിയതിൻ്റെ വെള്ളം ഫുൾ നമ്മൾ വാർത്ത് വയ്ക്കണം. കുറച്ച് വെള്ളം കൂടെ അതിൽ ഉണ്ടാവാൻ പാടില്ല. കാരണം നമ്മുടെ ഈ കറക്റ്റായിട്ട് എടുക്കുന്ന വെള്ളത്തിൻ്റെ അളവ് തെറ്റിപ്പോവും. അപ്പോൾ ഇതിൻ്റെ ടെക്സ്ചറേ മാറിപ്പോവും. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കണം. ഇനി നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂണ് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. കുക്കറൊന്ന് മൂടി വയ്ക്കട്ടെ. അതിനുശേഷം നമുക്ക് 3 വിസിൽ വരുന്നവരെ വെയിറ്റ് ചെയ്യാം. കറക്റ്റ് 3 വിസിലേ പാടുള്ളൂ. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഓഫാക്കിയിട്ട് 10-15 മിനിറ്റ് അത് റെസ്റ്റ് ചെയ്യാൻ അവിടെ വെക്കാം. അപ്പം 3 വിസിൽ വന്നിട്ടുണ്ട്. ഇതിനി ഇവിടെ സൈഡിൽ ഇതിങ്ങനെ തന്നെ ഇരിക്കട്ടെ കുറച്ച് നേരം. നിങ്ങൾ ധൃതി പിടിച്ചിട്ട് അതിൻ്റെ എയറൊന്നും പോക്കാൻ പാടില്ല. അതിൻ്റെ ഉള്ളിൽ കിടന്നിട്ട് കുറച്ചുകൂടെ നന്നായിട്ട് കുക്കായിട്ട് വരാനുണ്ട്. അപ്പോൾ അതുവരെ നിങ്ങൾ വെയിറ്റ് ചെയ്യണം. ഇനി നമുക്ക് ടെമ്പറിങ് ചെയ്യാൻ നോക്കാം. ഇതിൻ്റെ ഫൈനൽ ടേസ്റ്റ് കൊടുക്കുന്ന സാധനം എന്താണെന്ന് വെച്ചാൽ, നല്ല ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പിലയും നല്ല കായും. കായ പൊടി യൂസ് ചെയ്യുന്നതിനെക്കാട്ടും ഏറ്റവും നല്ലത് ആ ഗമ്മായിട്ടുള്ള കായ യൂസ് ചെയ്യുന്നതാണ്. എൻ്റെ കയ്യിലിപ്പോൾ ഈ കായപ്പൊടിയാണുള്ളത്, അതുകൊണ്ടാണ് ഞാനിത് യൂസ് ചെയ്യുന്നത്. ഒരു കടായി എടുക്കാം. അതിലേക്ക് ആവശ്യത്തിനുള്ള നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചാണ്. അപ്പം ഒരുപാട് നെയ്യ് ഒഴിക്കുന്നതിനനുസരിച്ച് ഈ പൊങ്കലിന് നല്ല ടേസ്റ്റ് കൂടി വരും. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഒഴിക്കുക. ഇനി നമുക്കതിലേക്ക് കുരുമുളക് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഈ ക്വാണ്ടിറ്റിക്ക് വേണ്ടിയിട്ട് 2 ടേബിൾ സ്പൂണാണ് കുരുമുളക് എടുത്തിരിക്കുന്നത്. കുരുമുളകൊക്കെ നന്നായിട്ട് പൊട്ടി വരട്ടെ. പിന്നെ കുരുമുളക് ഇടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം അതിൻ്റെ അടുത്തൊന്നും പോയി നിൽക്കാൻ പാടില്ല. കാരണം നമ്മുടെ മേത്തേക്ക് പൊട്ടിത്തെറിക്കും. ഒന്നെങ്കിൽ നിങ്ങൾ മൂടി വെക്കുക, അല്ലെങ്കിൽ കുറച്ച് വിട്ട് നിൽക്കുക. കുരുമുളകൊക്കെ പൊട്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചെറിയ ജീരകം ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ ചെറിയ ജീരകമാണ് എടുത്തിരിക്കുന്നത്. അതൊന്ന് നല്ല ഗോൾഡൻ ബ്രൗൺ കളറായിട്ട് വരട്ടെ. അതിനുശേഷം നമുക്ക് 1/2 ടേബിൾ സ്പൂൺ ഇഞ്ചി ഇട്ട് കൊടുക്കാം. നല്ല ചെറുതായിട്ട് കൊത്തി അരിഞ്ഞ ഇഞ്ചിയാണ്. ഇതൊന്ന് ഇതിൻ്റെ പച്ച മണം മാറുന്നവരെ ഒന്ന് ജസ്റ്റ് ഇതിൽ വഴറ്റി കൊടുക്കാം. ഇനി നമുക്ക് കായപ്പൊടി ചേർത്ത് കൊടുക്കാം. എൻ്റെ കയ്യിലുള്ള കായം കുറച്ച് കട്ടയായിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ജസ്റ്റ് കൈകൊണ്ടൊന്ന് പൊടിച്ചിട്ടിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് കാഷ്യൂ ഇട്ട് കൊടുക്കാം. അപ്പം കാഷ്യൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചാണ്. അപ്പം കുറേ ഇടുന്നതിനനുസരിച്ച് അതിന് നല്ല ടേസ്റ്റ് കൂടും പൊങ്കലിന്. അപ്പോൾ തമിഴ്നാട്ടിൽ അവർ പറയുക എങ്ങനെയാണെന്ന് വെച്ചാൽ, 1 ഉരുള നമ്മൾ കഴിക്കാൻ എടുക്കുമ്പോൾ 1 പീസ് കാഷ്യൂ നമുക്ക് കഴിക്കാൻ കിട്ടണമെന്നാണ് പറയുക. അത്രയും തോന്നും അവരിടും. കൊളസ്ട്രോളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ അസുഖമുള്ളവർ ഒരുപാടൊന്നും ഇടാൻ നിൽക്കണ്ട, കുറച്ച് ആവശ്യത്തിനുള്ള ഇട്ടാൽ മതി. ഇനി നമുക്ക് 2 തണ്ട് കറിവേപ്പിലയും കൂടെ ഇതിൽ ഇട്ട് കൊടുക്കാം. അപ്പം നമ്മുടെ ടെമ്പറിങ് ചെയ്യാനുള്ളതൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് പൊങ്കലിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ല നെയ്യിൻ്റെയും ആ കാഷ്യൂവിൻ്റെയും എല്ലാത്തിൻ്റെയും നല്ലൊരു മണം വരുന്നുണ്ട്.
ഇത് കണ്ടോ? അപ്പം കറക്റ്റായിട്ട് ഇതാണ് പൊങ്കലിൻ്റെ ടെക്സ്റ്റ്. വെള്ളം കൂടുതലും ഇല്ല, വെള്ളം കുറവും ഇല്ല. കറക്റ്റ് ഇതുപോലെ നമുക്ക് കിട്ടും, കറക്റ്റായിട്ട് വെള്ളം ഒഴിച്ചിട്ടുണ്ടെങ്കിൽ. ഇനി നമുക്ക് ഇതൊക്കെ അതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. നിങ്ങൾ വിചാരിക്കാം ഞാൻ ആദ്യം ഉപ്പിടാൻ മറന്നതായിരിക്കുന്നു, പക്ഷേ അതല്ല, ഇങ്ങനെയാണ് അത് ചെയ്യേണ്ടത്. വേണമെങ്കിൽ നിങ്ങൾക്ക് ഇപ്പം കുറച്ച് നെയ്യ് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം, പക്ഷേ ഞാനങ്ങനെ ചെയ്യുന്നില്ല. ഇതൊക്കെ നന്നായിട്ട് കുഴച്ചിട്ട് കുറച്ച് നേരം, ഒരു 5 മിനിറ്റ് ഇതൊന്ന് മൂടി വെക്കുക. ആ ടേസ്റ്റും ആ കുരുമുളകിൻ്റെ എല്ലാ ടേസ്റ്റും ഒന്ന് ഈ അരിയിലേക്കൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് ഒരു 5-10 മിനിറ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് കുക്കർ മൂടി വെച്ച് കൊടുക്കുക. ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. കണ്ടോ, നമ്മുടെ അരിയും പാസിപ്പരിപ്പും എല്ലാം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ കറക്റ്റ് ടെക്സ്ചറ്. അപ്പോൾ ആ ഉപ്പൊക്കെ എല്ലായിടത്തിലും ഒന്ന് പിടിക്കട്ടെ. അപ്പോൾ നന്നായിട്ടൊന്ന് കുഴച്ച് കൊടുക്കണം ഇത്. ഇത് കാണാൻ നല്ല ഭംഗിയാട്ടോ, ആ കുരുമുളകും കശുവണ്ടിയൊക്കെ ഇങ്ങനെ കാണുമ്പോഴും. പിന്നെ നല്ലൊരു ലൈറ്റ് യെല്ലോ കളറായിരിക്കും. ചിലവർ ഇതിൽ നല്ല മഞ്ഞ കളർ കിട്ടാൻ വേണ്ടി മഞ്ഞപ്പൊടി ഇടാറുണ്ട്, പക്ഷെ ഇങ്ങനെ കാണാനായിരിക്കും കുറച്ചുകൂടെ ഭംഗിയും. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ ഇടട്ടോ, കുഴപ്പമൊന്നുമില്ല. കണ്ടോ, അപ്പോൾ ഇതിപ്പോൾ ഒരു ലെഡ് പോലെ ഇങ്ങനെ നിൽക്കുന്നില്ല, ഇത് ഉടഞ്ഞൊന്നും പോകുന്നില്ലല്ലോ. ഇതാണ് അതിൻ്റെ കറക്റ്റായിട്ടുള്ള ടെക്സ്ചറ്. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള വെൺപൊങ്കൽ ഇവിടെ റെഡി ആയിരിക്കുകയാണ്. എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. സാമ്പാറും ചട്നിയും കൂട്ടിയിട്ടാണ് തമിഴ്നാട്ടിൽ ഇത് കഴിക്കുക. പിന്നെ അവർക്ക് ഒരു വഴുതനങ്ങയൊക്കെ വെച്ചിട്ട് ഗൊത്സോ എന്ന് പറഞ്ഞ ഒരു കറിയും കൂടെ ഉണ്ട്, അതും കൂട്ടി കഴിക്കും. പക്ഷേ എനിക്ക് തോന്നുന്നു സാമ്പാറും ഈ ചട്നിയും കൂട്ടുന്നതിനേക്കാളും കുറച്ചുകൂടെ നല്ലത് ഇത് തന്നെ കഴിക്കാനാണ് എനിക്കിഷ്ടമായത്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. താങ്ക് യു ഫോർ വാച്ചിങ്.